ഞാൻ എടുത്ത് വെള്ളത്തിലേക്ക് ചാടാൻ നിൽക്കുമ്പോൾ എൻ്റെ കുട്ടി എൻ്റെ കാല് പിടിച്ചു. അമ്മമ്മ ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അതിൽ ഞാൻ തെരഞ്ഞു നോക്കുമ്പോൾ മരത്തിൻ്റെ അടിയിൽ എൻ്റെ മോള്. താഴേക്ക് കുട്ടിനെയും കൊണ്ട് ചാടിയിട്ട് അവിടെ നിന്ന് നീന്തി രക്ഷപ്പെട്ടു. നീന്തി രക്ഷപ്പെട്ടിട്ട് ഞാൻ തിണ്ട് പിടിച്ച് കയറി പോകുമ്പോൾ ആന ആനൻ്റെ കാലിൽ ചുവട്ടിൽ കിടന്നു. ഞങ്ങൾ ആന ഒന്നും ചെയ്തില്ല. കാരണം സ്ഥിരം ഞങ്ങൾ തേയിലയിൽ പണിയെടുക്കുമ്പോൾ സ്ഥിരം കാണുന്ന ആനയാണ്. ആന ഞങ്ങൾ നോക്കി കണ്ണീര് വിട്ടിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഞങ്ങളെയൊന്നും ചെയ്തിട്ടില്ല. നമ്മളെപ്പോലത്തെ ഞങ്ങളെ കൂടെ ഒരുമിച്ച് പണിയെടുത്ത സുഹൃത്തുക്കൾ ടാറ്റയിൽ നിന്ന് ഒഴുകി പോവുക. എങ്ങനെ പിടിക്കും, എന്ത് ചെയ്യും? നമസ്കാരം. ദുരന്ത മുഖത്ത് നിന്നും രക്ഷപ്പെട്ടു പോകുന്ന പലരുടെയും മുഖത്തെ ഞെട്ടലുകൾ ഇതുവരെയും മാറിയിട്ടില്ല. അവർക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല, എങ്ങനെയാണ് ഞങ്ങൾ രക്ഷപ്പെട്ട് ഇവിടെ വരെ എത്തിയത്. പലരും പരിക്ക് പറ്റി ആശുപത്രികളിൽ ചികിത്സയിലാണ്. ഈ ആശുപത്രികളിലെ ചികിത്സയ്ക്ക് ശേഷം പിന്നീട് മേപ്പാടി ഹൈസ്കൂളിൽ ക്യാമ്പിൽ കഴിയുന്ന പലരുമുണ്ട്. അവിടെ വെച്ചാണ് നമ്മൾ സുജാത എന്ന ഒരു അമ്മയെ കാണുന്നത്. തോട്ടം തൊഴിലാളിയാണ്. അവർ രക്ഷപ്പെട്ടത് വളരെ അത്ഭുതകരമായിട്ടാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രക്ഷപ്പെട്ട് എത്തിപ്പെട്ടത് 3 ആനകൾക്ക് മുമ്പിലാണ്. ബാക്കി കഥ സുജാതയമ്മ പറയും. കയ്യിൽ എന്താ പറ്റി? ഫസ്റ്റത്തെ പൊട്ട് വെട്ടി വരുമ്പോൾ അടി വീടിൻ്റെ ടെറസിൻ്റെ അടിയിൽ കൂടെ വെള്ളം വന്നു. അതിൽ മരം വന്നിട്ടുണ്ടായി. മരം അടിച്ചു വീണു. അടിച്ചു വീണ് ഈ വെള്ളം വരുന്നതോടുകൂടി കെട്ടിടം അങ്ങനെ തലയിൽ കൂടി വീണു. അതിൽ ഈ മരത്തിൽ എൻ്റെ കൊച്ചുമോളും ഞങ്ങളും എൻ്റെ മൂന്ന് മക്കളും ഇൻസിലുണ്ട്. അവർ ഈ വാർപ്പിൻ്റെ അടിയിലായിരുന്നു കുടുങ്ങിക്കിടക്കണം. അതൊന്ന് ഞാൻ എടുത്ത് വെള്ളത്തിലേക്ക് ചാടാൻ നിൽക്കുമ്പോൾ എൻ്റെ കുട്ടി എൻ്റെ കാല് പിടിച്ചു. അമ്മമ്മ ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അതിൽ ഞാൻ തെരഞ്ഞു നോക്കുമ്പോൾ മരത്തിൻ്റെ അടിയിൽ എൻ്റെ മോള്, ഈ കൊച്ചുമോള് 12 വയസ്സായവള്, അതിൽ ചെറുവിരലാണ് കിട്ടിയത്. ആ ചെറുവിരൽ പിടിച്ച് വലിച്ചിട്ട് ഞാൻ ഊരിയെടുത്ത് വാരിക്കെട്ടി വാർപ്പിൻ്റെ മേലേക്ക്. അടുപ്പ് നമ്മളെ അടുപ്പുണ്ടല്ലോ, അടുപ്പിൻ്റെ ഉള്ളിൽ കൂടിയുള്ള സ്ലാബിൻ്റെ അടി കട്ട ഉന്തി പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി താഴേക്ക് ചാടി. താഴേക്ക് കുട്ടിനെയും കൊണ്ട് ചാടിയിട്ട് അവിടെ നിന്ന് നീന്തി രക്ഷപ്പെട്ടു. നീന്തി രക്ഷപ്പെട്ടിട്ട് ഞാൻ തിണ്ട് പിടിച്ച് കയറി പോകുമ്പോൾ ആന ആനൻ്റെ കാലും ചുവട്ടിൽ കിടന്നു. കുട്ടിനെയും കൊണ്ട് പോയിട്ട് രാത്രി 1:30 ആ 1:30 അവിടെ പോയി പിടിച്ച് കിടന്ന് 6 വരെ നേരം വെളുത്ത്. 6 നമ്മൾ ആൾക്കാർ രക്ഷിക്കാൻ വരുന്നവരെ പെരും മഴ. തലക്കാമ്പാത്തും പൊട്ട്, ആ സൈഡിലും പൊട്ട്. അതിൻ്റെ നടുവിലൊരു തിണ്ടുണ്ടായി, അതിലാണ് നേരം വെളുപ്പിച്ചത്. എന്നിട്ടാ ബാക്കിയുള്ളവർക്ക് 4 ആളാ, 4 ഈ 3 ആന അപ്പുറമൊക്കെ ഉണ്ട്. ഏത് ഭാഗത്തായിരുന്നു? നമ്മളെ സെൻട്രൽ ഇവിടെ ചൂരൽ മല വെള്ളാറ് മല സ്കൂളിൻ്റെ മേലെ ഭാഗത്ത്. പപ്പിനാഥേട്ടൻ പറയും അവരെ വളപ്പിലാണ് ഞങ്ങൾ ആൾക്കാരൊക്കെ തടിച്ചു കൂടി നിന്നിരിക്കുന്നത്. 3 ആനയുടെ അടുത്താണ് നിന്നത്. ഞങ്ങൾ നിന്ന് നേരം 6 ആക്കിയത്. ഞങ്ങൾ ആന ഒന്നും ചെയ്തില്ല. കാരണം സ്ഥിരം ഞങ്ങൾ തേയിലയിൽ പണിയെടുക്കുമ്പോൾ സ്ഥിരം കാണുന്ന ആനയാണ്. ആന ഞങ്ങൾ നോക്കി കണ്ണീര് വിട്ടിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഞങ്ങളെയൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ അഡ്മിറ്റ് ആക്കിയതാണ്. പുനർജന്മം പറഞ്ഞാലും ടി വിയിൽ നമ്മൾക്ക് സിനിമയിൽ കൊടുത്താലും മതിയാവില്ല. അങ്ങനത്തെ രംഗത്തിലാണ് നടുക്കടലിലാണ് നിന്നിട്ടുണ്ടായത്. അവിടെ നിന്ന് നീന്തി രക്ഷപ്പെട്ട ചളി കൂടെ പെനഞ്ഞ് എങ്ങനെയാണ് മേലേക്ക് എത്തിയെന്നുള്ളത് ദൈവത്തിനെ അറിയുള്ളൂ. ഞങ്ങൾക്ക് മരം വീണു, ടെറസ് വീണു മേലെ. അതിൻ്റെ അടിയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടാണ് നീന്തി കടന്ന് വന്നത്. ആരും രക്ഷിക്കാനുണ്ടായിട്ടില്ല. മേലെ എത്തിയപ്പോൾ ഞങ്ങളെ കൊണ്ടുവരാൻ ആൾക്കാരെത്തി. രാവിലെ രാത്രിയല്ലേ, കറണ്ടില്ല, വെളിച്ചമില്ല, ടോർച്ചില്ല. നമ്മളാരെ കുറ്റം പറയുക? നമ്മളെപ്പോലത്തെ ഞങ്ങളെ കൂടെ ഒരുമിച്ച് പണിയെടുത്ത സുഹൃത്തുക്കൾ ടാറ്റയിൽ നിന്ന് ഒഴുകി പോവുക. എങ്ങനെ പിടിക്കും, എന്ത് ചെയ്യും? നമ്മുടെ കൈ ഡിവിഷനിലാണ് പണി. ഞങ്ങളെ സാറുമാരെല്ലാവരും കാണാൻ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ആരൊക്കെ വന്നാലും പോയവരെ നമുക്ക് തിരിച്ചു കിട്ടൂലല്ലോ. ഒന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ട ജീവിതമാണ്. ആരൊക്കെ കൊണ്ടുപോയി ഡ്രസ്സൊക്കെ മാറ്റി തന്നു. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവർ നമ്മൾ സഹായിക്കുന്നുണ്ട്. മരുന്നൊക്കെ വെച്ച് കെട്ടിയതാ. ഒത്തിരി മുറിവുണ്ടോ? വലിയ മുറിവ് പറഞ്ഞാൽ ഇങ്ങനെ കട്ടിക്ക് കറുത്ത് കിടക്കുന്നുണ്ട്. ചതഞ്ഞിട്ട് ഇത് മരം വന്ന് ഇടിച്ചത്. പിന്നെ ചുമര് ടെറസ് വീണപ്പോൾ ചുമര് വന്നിട്ട് ഇവിടെ ഇടിച്ചു കളഞ്ഞു. അതിൻ്റെ ഈ ഒരു ഭാഗം അങ്ങനെ വേദനയുണ്ട്. എന്നാലും ആയുസുണ്ട്. മരുന്നെങ്കിലും കുടിച്ച് നമുക്ക് മാറ്റാം. പോയവരുന്ന് നമ്മൾ കഷ്ണം പീസ് പീസായിട്ടാണ് കാണുന്നത്. സ്വന്തം കൂടപ്പുറപ്പിലുള്ള
അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഭൂമിയിൽ ഇട്ടതാണോ എന്നറിയില്ല. അത്രയും കുടുംബവും പോയി, ജനങ്ങളും പോയിട്ട് ഞങ്ങൾ മൂന്നാലെണ്ണം തന്നെ ബാക്കിയാക്കിയിരിക്കുന്നു. ആ സമയം ഉറങ്ങിക്കിടക്കുമായിരുന്നു. എങ്ങനെയാണ് രാത്രി ഞങ്ങൾ ഒരു ഒരു മണി ആയപ്പോൾ കിടന്നിട്ട് ഉറക്കം വരില്ല, പേടി തോന്നുക. മഴൻ്റെ സൗണ്ട് കൊണ്ട് വാതിൽ തുറക്കാൻ പയ്യ പേടിച്ചിട്ട്. അപ്പം ഞാൻ കുട്ടികളോട് പറഞ്ഞു, മക്കളെ കിടക്കണ്ട, എന്തോ സംഭവിക്കുന്നുണ്ട് ഇവിടെ. പിന്നെ പുറത്തേക്ക് വാതിൽ തുറന്നിട്ട് മൂത്രമൊഴിക്കാൻ പോലും പോകാൻ വയ്യ, നിങ്ങൾ ഇനി പേടിയാവുണ്ട് പറഞ്ഞു. എന്ത് പേടിക്കണം അമ്മ, അങ്ങനെ ഒന്നും വരില്ല. നമ്മളെ ഭാഗത്ത് അങ്ങനെ സംഭവിച്ചിട്ടില്ലല്ലോ ഇതുവരെ. അത്രയും സുരക്ഷിതമുള്ള സ്ഥലമാണ് വെള്ളാറുമല സ്കൂൾ ഭാഗം. ഒരു വെള്ളം കയറിയേ, ഒരു ഉരുള് പൊട്ടിയേ, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. കുറച്ച് നമുക്ക് ആനശല്യങ്ങൾ ഉണ്ടായിരുന്നു, എന്നാലും ആരെയും ദ്രോഹിച്ചിട്ടുമില്ല. അങ്ങനെ ഞങ്ങളും ആനയൊപ്പം പണിയെടുക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. എന്നാലും ഇങ്ങനെ ഒരു സംഭവം വരുന്ന് ഞങ്ങൾ ആരും വിചാരിച്ചിട്ടില്ല. ഒരു കുടുംബം പോലെ കഴിഞ്ഞ സുഹൃത്തുക്കൾ 10-90 പണിക്കാർ ഒരു പ്ലേറ്റിൽ നിന്ന് വാരി കഴിച്ച ഞങ്ങൾ എല്ലാം പോയി. രണ്ടാൾ മൂന്നാൾ ബാക്കിയായത്, ഞങ്ങളെ കൂട്ടുകാരത്തികളും മൊത്തം പോയി. ഞങ്ങൾ 10-35 കൊല്ലം ഞങ്ങൾ എസ്റ്റേറ്റിൽ പണിച്ചെറുപ്പം മുതലേ ഞങ്ങൾ ഒക്കെ പണിക്കിറങ്ങിയതാണ്. മക്കളെയും കുട്ടികളെയും പോറ്റാൻ വേണ്ടി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഞങ്ങൾ അതുകൊണ്ടുണ്ടാക്കിയ സുരക്ഷി എല്ലാം സ്വരുക്കി കൂട്ടി വെച്ച മുതൽ എല്ലാം പോയി. ഇടുന്ന ഡ്രസ്സ് വരെ ഉണ്ടായിട്ടില്ല, നാട്ടുകാരാരോ ഇട്ട് തന്നതാണ്. അപ്പോൾ ഇനി അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവിധത്തിലും കുടുംബവും കൂട്ടവും എല്ലാം ആയിട്ട് ഇനി നിങ്ങളെ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങളെ ഏത് തരത്തിലും ഞങ്ങൾ എത്രയും പെട്ടെന്ന് സുരക്ഷിതരാക്കണം. വേറെ ആരെ കൊണ്ട് ഞങ്ങൾക്ക് പറയാനില്ല. ഞങ്ങളെ എല്ലാം കൊണ്ടും രക്ഷിച്ച് നടന്ന നാട്ടിലെ എല്ലാവരും പോയി, നാടും വീടും എല്ലാം പോയി. ഇനി നാട് ചുരൽമല മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലമില്ല. അപ്പോൾ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒരു വഴി നിങ്ങൾ എല്ലാവരും കൂടെ കൂടി പോയിട്ട് തിരിച്ചു കിട്ടിയ ആ പൊന്നുമോളി ഈ നാട്ടിന് നല്ലതായിട്ട് നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു. അതിൻ്റെ ഒരു പേരിലും ഇത്രയും ദാഹങ്ങൾ സഹിച്ച് മുന്നോട്ട് വന്ന എന്നെ നിങ്ങൾ അഭിനന്ദിച്ച് എത്രയും പെട്ടെന്ന് ഞങ്ങളെ സുരക്ഷിതരാക്കണം. പിന്നെ നാളെ ഞങ്ങൾ എല്ലാവരും ഒപ്പം നിന്ന് സഹകരിച്ച് ഞങ്ങൾ വിജയിപ്പിക്കുക. ഇനി നിങ്ങളൊക്കെ തന്നെ ഞങ്ങൾക്കുള്ളത്, അതിനുള്ള ഇത് ഞങ്ങൾക്ക് ഞെട്ടിക്കുന്ന ഒരു അനുഭവം തന്നെയാണ് സുജാത അമ്മ പറഞ്ഞത്. മൂന്നാനകൾക്ക് നടുവിൽ അവർ പെട്ടു, അങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ട് വന്നതാണ്. ആ കോൺക്രീറ്റ് പാളികൾക്കിടയിൽ കിടന്ന് ജീവൻ പോകേണ്ടതായിരുന്നു, ഏതോ ഭാഗ്യം കൊണ്ട് ജീവൻ തിരിച്ചു കിട്ടി. ഇപ്പോൾ എല്ലാവർക്കും നന്ദി പറയുകയാണ്. ഇനി മുന്നോട്ടുള്ള ജീവിതം ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം മാത്രമാണ് സുജാത അമ്മയുടെ മുന്നിലുള്ളത്. രഞ്ജിത്ത് എസ് പിള്ളയ്ക്കൊപ്പം ആർ പിയൂഷ്, മറുനാടൻ ടി വി.